ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഭക്തരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം കടുപ്പിച്ചു. ഇന്നലെ മാത്രം 94,452 പേരാണ് 18-ാം പടി കയറിയത്. പമ്പയിലും തീർത്ഥാടകരെ തടഞ്ഞു. സന്നിധാനം മുതൽ ശബരിപീഠം വരെ തീർത്ഥാടകരുടെ നിരയാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് ശബരീശ ദർശനത്തിനായി 12 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ട സാഹചര്യം, അതോടൊപ്പം തന്നെ ഇടത്താവളങ്ങളിലെല്ലാം അതിരൂക്ഷമായ ഗതാഗത കുരുക്കും. നിലവിലെ സാഹചര്യം. തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും 90,000-ത്തിലധികം ആളുകൾ ഇന്നലെ സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരുന്നു. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മണിക്കൂറുകൾ വരിയിൽ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സമാനമായ ആ ഒരു തിരക്ക് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മണിക്കൂറുകൾ കാത്തു നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, വെള്ളവും ഭക്ഷണവും നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ, ഇതൊന്നും തന്നെ നൽകാതെയുള്ള ഒരു നടപടി, അത് വലിയ പ്രതിഷേധമാണ്. രാവിലെ പ്രതികരിച്ച തീർത്ഥാടകരെല്ലാം തന്നെ അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആ ഒരു തിരക്ക് വരും മണിക്കൂറുകളിലും തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും 27-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുക. എന്തായാലും ഇതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവധി ദിവസങ്ങളിലേക്ക് കൂടി പോവുകയാണ്. മലയാളികളടക്കം വലിയ തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും പമ്പയിലും നിലയ്ക്കലും ഇലവുങ്കിലും എല്ലാം തന്നെ, എരുമേലിയിലും എല്ലാം തന്നെ തീർത്ഥാടകരെ പിടിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നലെ രാത്രിയോടെ ഫ്ലൈ ഓവർ പൂർണ്ണമായും കാലിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാം തന്നെ സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. താഴെ കൃത്യമായ രീതിയിലുള്ള ആ തിരക്കുണ്ടാകുമ്പോഴും ഫ്ലൈ ഓവറിലേക്ക് എത്തുന്ന, അതായത് പടികയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഭക്തരെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് ആ സന്നിധാനത്തേക്ക് കയറ്റി വിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരക്ക് ഇപ്പോൾ ഗണ്യമായി തന്നെ കൂടിയിരിക്കുകയാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പോലീസ് പറയുന്നതനുസരിച്ചിട്ട് ശബരിമലയിൽ ഉൾക്കൊള്ളാവുന്നതിലധികമുള്ള തീർത്ഥാടകർ ഇപ്പോൾ തന്നെ സന്നിധാനത്തുണ്ട്. ഇവരിറങ്ങുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും കൂടുതൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നത് ചെയ്യുക. എന്തായാലും നേരത്തെ എല്ലാം തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്, സർക്കാർ പറഞ്ഞിരുന്നത്, തിരുപ്പതി മോഡലുള്ള ക്യൂ സംവിധാനമടക്കം ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ പോലും, പ്രത്യേകിച്ച് ക്യൂ കോംപ്ലക്സുകളിൽ പോലും, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഭക്തരെ സംബന്ധിച്ചോളം ഇത് വലിയ വിലങ്ങുതടിയായി തന്നെ നിലനിൽക്കുകയാണ്. മണിക്കൂറുകൾ വരി നിൽക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് അവരുടെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും എല്ലാം തന്നെ തിരക്ക് വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പമ്പയിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ പ്രകാരം ശരംകുത്തി മുതൽ ഇങ്ങോട്ട് ശബരിമലയിലേക്ക് വരി നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. അതായത് 8-10 മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഔദ്യോഗികമായ ഒരു കണക്ക് കൂടി ഇവർ പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഉന്നതതല യോഗം ചേരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കാരണം കഴിഞ്ഞ ആഴ്ചകളിലും സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. വലിയ വിമർശനം ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ അതിൽ നിന്നൊന്നും ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ക്യൂ കോംപ്ലക്സുകളിൽ തന്നെയാണ്. ഈ തീർത്ഥാടകരെ തടഞ്ഞിടുന്ന ഈ ക്യൂ കോംപ്ലക്സുകളിൽ കൃത്യമായ സൗകര്യങ്ങൾ ഉണ്ടാകും. അതോടെ തന്നെ ഭക്തർക്ക് എപ്പോൾ ദർശനം നടത്താൻ കഴിയുമെന്നുള്ള ഒരു കൃത്യമായ ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു സമയം അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ക്യൂ കോംപ്ലക്സുകൾ വെറും പ്രഹസനമായി പോകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നതിന് ഒരു സംവിധാനം ഇതുവരെയും കൃത്യമായി ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് രാവിലെ എല്ലാം തന്നെ എത്തിയ ഭക്തർ അതുതന്നെയാണ് പറയുകയും ചെയ്തത്. കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരുമായി എത്തുന്ന തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതലായി ഈ ഒരു സമയത്ത് വലയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് കൃത്യമായ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. മൻമൂഷങ്ങളെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ തുടക്കത്തിലുണ്ടായ ആ ഒരു പരാജയം, അല്ലെ തുടക്കത്തിലുണ്ടായ ഒരു വീഴ്ച, മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ നടത്തുന്ന കുറ്റകരമായ അനാസ്ഥ, ഇതെല്ലാം തന്നെ ശബരിമലയിലെ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നു.
വന്നു. നേരത്തെ എല്ലാം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വിലങ്ങുതടിയായി ഇവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരുന്നത്. എന്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ല എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ അതെല്ലാം തന്നെ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ വർഷം 351 കോടി രൂപയാണ് ശബരിമലയിൽ നിന്ന് മാത്രം ലഭിച്ച നടവരവ്. പക്ഷേ അതിന് ഒരു കൃത്യമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്ന ഒരു സാഹചര്യം. ഇത്തവണയും അതിന് സമാനമായി ആദ്യഘട്ടത്തിൽ 20 കോടി രൂപയുടെ കുറവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത് നികത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ പൊതു വരുമാനത്തിൽ ഒരു വലിയ വർധന ഉണ്ടാകുമ്പോൾ പോലും ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ അത് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വരും മണിക്കൂറുകളിലും വലിയ ഒരു ഭക്തജന തിരക്ക ഉണ്ടാകും. മിനിഞ്ഞാന്ന് തീർത്തും തിരക്ക് കുറവായിരുന്നു. അതിനുശേഷം ഇന്നലെ ഒരു തിരക്ക് വർദ്ധിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ തിരക്ക് വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. എന്തായാലും ഈ കർശനമായ നിയന്ത്രണങ്ങൾ പരിഷ്കാരങ്ങൾ ഒക്കെ തന്നെ ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ. എന്തായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ ഉടൻ പോലീസും ദേവസ്വം ബോർഡും തന്നെ എല്ലാം എടുക്കുമെന്നാണ് കരുതുന്നത്. കാരണം തിരക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് മാറുന്ന ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഒരു മരക്കൂട്ടത്തടക്കം പോലീസും ഭക്തരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കേന്ദ്ര സേനാംഗങ്ങളൊക്കെ തന്നെ എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും കേന്ദ്ര സേനാംഗങ്ങളുടെ നിരീക്ഷണത്തിൽ കൂടിയാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതെ അരുൺ, ദയവായി തുടരുക. അരുണിലേക്ക് എത്താം. ഇപ്പോൾ നിലയ്ക്കലിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇടത്താവളങ്ങളിൽ എല്ലാം ഭക്തരുടെ വാഹനങ്ങൾ പിടിച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മണിക്കൂറുകളായി എരുമേലിയിലും മറ്റും വാഹനങ്ങൾ തടഞ്ഞിരിക്കുന്നു. ഏറെ നേരമായി ഭക്തർ ഇത്തരത്തിൽ വണ്ടിക്കകത്ത് തന്നെ കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സന്നിധാനത്തെ സാഹചര്യമാണെങ്കിൽ വളരെയധികം തിരക്കും തിക്കും അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ്. ഇനി ശബരീശ ദർശനത്തിനായി എത്ര മണിക്കൂറുകൾ അല്ലെങ്കിൽ എത്ര നേരം ഇവർക്കിങ്ങനെ നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഊഹാപോഹവുമില്ല. തീർച്ചയായിട്ടും വലിയ ആശങ്ക തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ യാതൊരുവിധ എങ്ങനെ ദർശനം എളുപ്പത്തിൽ സാധ്യമാകും, അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള യാത്രാ പദ്ധതി അനുസരിച്ച് എത്രത്തോളം ഇത് സംബന്ധിച്ച ദർശനം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എരുമേലിയിൽ ഇപ്പോഴും അത് സംബന്ധിച്ചിട്ടുള്ള എരുമേലി എത്തുന്നതിന് മുൻപ് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം തടഞ്ഞിരുന്ന കാഴ്ച ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീർത്ഥാടന പാതയിൽ എരുമേലിക്ക് ശേഷം നിലയ്ക്കൽ വരെയുള്ള പാതകളിൽ ഇപ്പോൾ വാഹന ഗതാഗത കുരുക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിട്ടുകൊണ്ടുള്ള ഒരു നിയന്ത്രണമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുള്ളത്. അത്തരങ്ങളിൽ ഇടത്താവളങ്ങളിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ പിടിച്ചിടുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇടത്താവളങ്ങളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മുൻകൂട്ടി കഴിഞ്ഞ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്നിരുന്ന ഒരു തിരക്ക് നിയന്ത്രണ സംവിധാനത്തിനപ്പുറത്തേക്ക് പുതിയ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിടുന്ന സാഹചര്യം വരുമ്പോൾ ഇടത്താവളങ്ങളിൽ അതിനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ അത് സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലം ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ഇടത്താവളങ്ങളിലും അങ്ങോട്ടുള്ള പാതകളിലുമെല്ലാം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണുന്നു. മണിക്കൂറുകളോളം ഇങ്ങനെ കുടുങ്ങിക്കേണ്ടി വരുമ്പോൾ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ ഭക്ഷണവും വെള്ളവും കിട്ടാത്തൊരവസ്ഥ വലിയ തോതിൽ ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലയ്ക്കലിലെ അവസ്ഥയും ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ തീർത്ഥാടകരുടെ ഒരു ബാഹുല്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഈ സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസത്തോളമായി ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ സമയം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലടക്കമുള്ള ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള പരിഷ്കരണം മൂലം ഇടത്താവളങ്ങളിലെ അസൗകര്യങ്ങളുടെ പ്രശ്നം കൂടി വലിയ രീതിയിൽ ദുരിതത്തിലേക്ക് അയ്യപ്പ ഭക്തർ എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ തീർത്ഥാടന പാതയിൽ എരുമേലിക്ക് ശേഷം വാഹന ഗതാഗത കുരുക്കില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്. പക്ഷേ മണിക്കൂറുകളോളം എരുമേലിയിലടക്കം ഏതാണ്ട് ഇന്നലെ രാത്രി മുതൽ ക്യൂവിൽ പെട്ട് കിടക്കുന്നവർ ഇപ്പോഴും അത്തരത്തിൽ ക്യൂവിൽ തന്നെയാണ് എന്നുള്ളത് തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇടത്താവളങ്ങളിൽ മണിക്കൂറുകൾ വാഹനങ്ങൾ പിടിച്ചിടുന്നത് കൊണ്ട് യാത്രക്കാരും ഭക്തരും പോലീസുമായി ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്.
അത് തന്നെയാണ്, ഈ അസൗകര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തീർത്ഥാടക കാലം ആരംഭിക്കും തൊട്ട് മുമ്പ് തന്നെ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. നിലയ്ക്കലിലെ പാർക്കിങ്ങിന്റെ അസൗകര്യങ്ങൾ, അതുപോലെ തന്നെ എരുമേലിയിലെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളിലെ അപാകതകളെല്ലാം തന്നെ നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിപരീതമായി കൂടുതൽ ആളുകൾ, മുൻ വർഷത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇത്തവണ എത്തുമെന്നുള്ള കാര്യത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കാവുന്ന അനുമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും അതിനനുസൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പരമ്പരാഗത രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് കൊണ്ടുവരുമ്പോൾ അത് ഈ തീർത്ഥാടനത്തിലെ ആകെ തകിടം മറിക്കുന്ന രീതിയിലേക്ക്, ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനാകുന്നത്. ഇപ്പോൾ ഈ എരുമേലിയിലെ ഒക്കെ അവസ്ഥ ഇപ്പോൾ അത് തന്നെയാണ് കാണുന്നത്. കാരണം എരുമേലിയിലെല്ലാം മണിക്കൂറുകൾ വാഹനങ്ങൾ പിടിച്ചിടുമ്പോൾ ആ അത്രയും ഭക്തജനങ്ങൾ കൂട്ടത്തെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളും സാധ്യതയും എരുമേലിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ തീർത്ഥാടകർ മണിക്കൂറോളം അവിടെ ദുരിതത്തിൽ പെട്ട് കഴിയുന്ന ഒരവസ്ഥ വരുന്നു. പലർക്കും പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവർ നിർബന്ധിതരാകുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു തിരക്ക് കടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതായാലും എരുമേലി കേന്ദ്രീകരിച്ച് നല്ല വാഹന ഗതാഗത കുരുക്കുണ്ട്. അതിനുശേഷം ഇപ്പോൾ നിലയ്ക്കലിൽ വരെ വലിയ വാഹന കുരുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഇന്നലെ ദർശനത്തിന് വേണ്ടി കയറിയ ഭക്തജനങ്ങൾ ദർശനം കഴിഞ്ഞിറങ്ങിയതോടെ ഉണ്ടായ ഒരു ആശ്വാസമാണ് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ അയ്യപ്പഭക്തർ എത്തുന്ന സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ഏത് തരത്തിലുള്ള നിയന്ത്രണം തന്നെയാണ്, പുതിയതായിട്ടുള്ള ഏതെങ്കിലും പരിഹാരം കാണാൻ പോലീസിന് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം മുന്നോട്ട് വെക്കാൻ ഈ തീർത്ഥാടന കാലം ഇപ്പോൾ ഏതാണ്ട് പിന്നിടുന്ന സാഹചര്യത്തിലും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരിതത്തിന്റെ മണിക്കൂറിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ശരി, മിഥുൻ തുടരുക, അരുൺ കൊടുങ്ങൂറിലേക്ക് പോകുന്നു. അരുൺ, നമുക്കറിയാം വൃശ്ചിക മാസം ആരംഭിച്ച മണ്ഡല മകരവിളക്ക് കഴിയുന്നതുവരെയാണ് സന്നിധാനത്ത് ഏറ്റവും അധികം ഭക്തജന തിരക്ക് ഉണ്ടാകുന്നത്. ശബരീശ ദർശനത്തിനായി ഭക്തർ എത്തിച്ചേരുന്നത്, മുന്നൊരുക്കങ്ങളൊക്കെ വളരെ നാൾക്ക് മുൻപേ നിശ്ചയിക്കേണ്ടതാണ്, ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ വരവ് നടവരവ് മാത്രമാണ് ലക്ഷ്യം, ധനസമ്പാദനത്തിനുള്ള മാർഗമായി മാത്രം ശബരിമലയെ ദേവസ്വം ബോർഡ് കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കടുത്ത അനാസ്ഥകൾ ഇപ്പോഴും തുടരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ കുറ്റകരമായ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത്. സാമ്പത്തികം ഒരു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നടവരവിൽ കഴിഞ്ഞ തവണയും ഇത്തവണയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള നടവരവ് ഉണ്ടാകുന്നു. ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, അതായത് കോവിഡിന് ശേഷം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ദേവസ്വം ബോർഡ് പോയിരുന്നു. പക്ഷെ ആ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം തന്നെ കഴിഞ്ഞ തീർത്ഥാടന കാലത്തോടെ മറികടന്നിരിക്കുന്നു. ശബരിമലയിൽ മാത്രമല്ല, ഈ തീർത്ഥാടന കാലം ആരംഭിക്കുമ്പോൾ തന്നെ അനുബന്ധ ക്ഷേത്രങ്ങളിലും വരുമാനത്തിൽ ഒരു ഗണ്യമായ വർധനയുണ്ടായി. അപ്പം മരവണ വിൽപ്പനയിലെല്ലാം തന്നെ ഒരു വലിയ വർധനയുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കുറ്റകരമായ ഒരു വീഴ്ച, കുറ്റകരമായ ഒരു അനാസ്ഥ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിലേറ്റവും വലിയ ഉദാഹരണം ഈ ശബരിമലയിൽ ഒരുക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ക്യൂ കോംപ്ലക്സുകളിലടക്കം ഒരുക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. എന്തായാലും തീർത്ഥാടക തിരക്ക് ഒരു സീസണിൽ 4-5 തവണയിലും തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് ഉണ്ടാകും. ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, അതിനനുസരിച്ചുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. രോഹിണി സൂചിപ്പിച്ച പോലെ വരുമാനം മാത്രമാണ് ലക്ഷ്യം എന്നുള്ള, നടവരവ് മാത്രമാണ് ലക്ഷ്യം എന്നുള്ള ഒരേ ഒരു ഇതിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നു. അതുതന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു, സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. അന്ന് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയും ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല, അതിനുവേണ്ട കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്ന്. തീർച്ചയായും അരുൺ ലക്ഷ്യം വയ്ക്കുന്നത്, കാരണം നടവരവിലും സാമ്പത്തിക ലാഭത്തിലും മാത്രമായി ഒതുങ്ങുകയാണ് ദേവസ്വം ബോർഡിന്റെ നീക്കങ്ങൾ. ഭക്തർ തീരാ ദുരിതത്തിലാകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ശബരിമലയിലും സന്നിധാനത്തും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക്, ക്രമീകരണങ്ങളൊക്കെ വീണ്ടും പാളുന്ന കാഴ്ചയാണ് കാണുന്നത്.